നമസ്കാരം. കൊച്ചിയിലെ ടാറ്റു സ്റ്റുഡിയോ ഉടമസ്ഥനുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണം അല്ലെങ്കിൽ മീ ടു ആരോപണ വിവാദങ്ങളുടെ നടുവിലാണ് ഇന്ന് കേരളം. സത്യത്തിൽ കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ കൂണുകൾ പോലെ മുളച്ചു പൊന്തുന്ന ഒരു സംവിധാനമാണ് ടാറ്റു സ്റ്റുഡിയോകൾ. നിരവധി ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അതുപോലെ തന്നെ മധ്യവയസ്കരുമെല്ലാം ടാറ്റൂവിങ്ങിലേക്ക്, സ്വന്തം ശരീരത്തിൽ ടാറ്റൂവിങ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, ആ ഒരു രീതി വ്യാപകമായതോടുകൂടി ടാറ്റു സ്റ്റുഡിയോകളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഏതാണ്ട് 250 ടാറ്റു സ്റ്റുഡിയോകൾ ഇതിനോടകം തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് കണക്ക്. കൊച്ചി നഗരത്തിൽ തന്നെ 50 ടാറ്റു സ്റ്റുഡിയോകൾ പ്രവർത്തിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, പഞ്ചായത്തുകളുടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെയോ കോർപ്പറേഷൻ്റെയോ ലൈസൻസുകൾ ഉപയോഗിച്ചാണ് ഇത്തരം ടാറ്റു സ്റ്റുഡിയോകൾ പ്രവർത്തിക്കുന്നത്. ഈ ടാറ്റു സ്റ്റുഡിയോകൾ അവരുടെ ഉടമസ്ഥർ അല്ലെങ്കിൽ ടാറ്റു ചെയ്യുന്ന ജീവനക്കാർ, അവർ സാങ്കേതികമായി ഇതിൽ പരിജ്ഞാനം നേടിയവരാണോ അല്ലെങ്കിൽ അവർക്കതിനുള്ള അനുമതിയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇതിൽ കുറവാണ്. എന്തായാലും ഇത്തരം ടാറ്റു സ്റ്റുഡിയോകൾ കേരളത്തിൽ കൂണുകൾ പോലെ മുളച്ചു പൊന്തുകയാണ്. അതിന് പുറകെ വരുന്ന ചില അസ്വാഭാവികമായ സംഭവങ്ങളാണ് ഈ മീ ടു വെളിപ്പെടുത്തലുകളിലൂടെ പുറത്തു വരുന്നത്. ഇത് ലൈംഗിക വ്യാപാരത്തിൻ്റെയും അല്ലെങ്കിൽ മയക്കുമരുന്ന് ലഹരി വ്യാപാരത്തിൻ്റെയും ഒക്കെ ഹബ്ബുകളായി അല്ലെങ്കിൽ അത്തരം വിപണികളായി ഈ ടാറ്റു സ്റ്റുഡിയോകൾ മാറുന്നുണ്ടോ എന്ന് ഈ പോലീസും അതുപോലെ തന്നെ മറ്റധികാരികളും ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. അവർ കൊച്ചി നഗരത്തിലെ ടാറ്റു സ്റ്റുഡിയോകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 2 വലിയ അന്വേഷണം നടക്കുകയാണ്. ഈ ടാറ്റു സ്റ്റുഡിയോകളുമായി ബന്ധപ്പെട്ട പ്രശ്നം നിരവധി ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇവിടെ ഉപഭോക്താക്കളായി എത്തുന്നുണ്ട്. പക്ഷേ അവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല. സ്ത്രീകൾ അവിടെ ഉപഭോക്താക്കളായി വരുമ്പോൾ ഈ മേഖലയിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ടാറ്റു സ്റ്റുഡിയോകളാണ് കേരളത്തിലുള്ളത് എന്നാണ് പരക്കെ ആക്ഷേപം ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. കാരണം ഒരു ക്ലിനിക്കൽ ലാബിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതുപോലെ തന്നെ സജ്ജീകരണങ്ങളും ജൈവ മാലിന്യ സംസ്കരിക്കാനുള്ള സൗകര്യങ്ങളടക്കമുള്ള സംവിധാനങ്ങൾ ആ ടാറ്റു സ്റ്റുഡിയോയിൽ വേണ്ടതാണ്. പക്ഷേ അത്തരം സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ്. സ്ത്രീകൾക്ക് വളരെയധികം സമയം ചിലവഴിക്കേണ്ട ഒരു ഇടമാണത്. തൊക്കിൻ്റെ 2 പാളിയിലേക്ക് സൂചികൾ ഉപയോഗിച്ച് മഷി ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടാണ് ടാറ്റു ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേദനയും മരവിപ്പും എല്ലാം ഉണ്ടാകുന്ന, ഇത് സംബന്ധിച്ച നിരവധി പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രക്രിയയാണ് ഈ ടാറ്റുവിങ് എന്ന് പറയുന്നത്. ഈ നിരവധി യുവതി യുവാക്കൾ അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്വകാര്യ ഭാഗങ്ങളിലുൾപ്പെടെ ടാറ്റുവിങ് ചെയ്യുന്ന പ്രവണതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ലൈംഗികാതിക്രമത്തിനുള്ള സാധ്യതയേറെയാണ്. സ്ത്രീകൾക്ക് വേണ്ടി ടാറ്റുവിങ് ചെയ്യാനുള്ള ടാറ്റു ടെക്നീഷ്യന്മാർ, സ്ത്രീ ടാറ്റു ടെക്നീഷ്യന്മാർ വളരെയധികം കുറവാണ്. കാരണം അവർ ഈ മേഖലയിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒന്നോ രണ്ടോ വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി കൂടുതൽ പേരും പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഈ ടാറ്റുവിങ്ങിന് വേണ്ടി പുരുഷ ആർട്ടിസ്റ്റുകളെയാണ് അല്ലെങ്കിൽ സമീപിക്കേണ്ടി വരിക. അങ്ങനെ വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളുണ്ടാവുക. പക്ഷേ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഒരു പഞ്ചായത്ത് ലൈസൻസിൻ്റെ, പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന ഒരു ലൈസൻസിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇത്തരം ടാറ്റു സ്റ്റുഡിയോകൾ കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട്. ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ മീ ടു ആരോപണങ്ങളിൽ പോലും എന്തെങ്കിലും വസ്തുതയുണ്ടോ അല്ലെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് തന്നെ അന്വേഷണത്തിലൂടെ തെളിയേണ്ട കാര്യമാണ്. കാരണം ഒരു സ്ത്രീ ഇത്തരം ഒരു സ്റ്റുഡിയോ ഓണർക്കെതിരെ അല്ലെങ്കിൽ സ്റ്റുഡിയോ ഉടമസ്ഥനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു, അതിന് പുറകെ നിരവധി സ്ത്രീകൾ വരുന്നു, നിരവധി പേർ പരാതി കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ടാറ്റു സ്റ്റുഡിയോകൾ തമ്മിലുള്ള വിപണി പിടിച്ചെടുക്കാനുള്ള ഒരു മത്സരമാണോ ഇത് എന്ന് പോലും സംശയിക്കുന്നുണ്ട്. അതുകൂടാതെ ലഹരി മാഫിയ, കൊച്ചി ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി വ്യാപാരം നടക്കുന്ന ഒരു നഗരമാണ്. ഈ ലഹരി വ്യാപാരത്തിനുള്ള ഒരു കേന്ദ്രമായും ഇത്തരത്തിലുള്ള ടാറ്റു സ്റ്റുഡിയോകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യുവതി യുവാക്കൾ ഏറെ സമയം ചിലവഴിക്കുന്ന ഇടങ്ങളാണ്. അവിടെ മറ്റ് നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ആ സമയത്ത് നിയമവിരുദ്ധമായ ലഹരി വ്യാപാരമടക്കമുള്ള അല്ലെങ്കിൽ ലൈംഗിക വ്യാപാരമടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി നടന്നു വരുന്ന അന്വേഷണങ്ങളിൽ കണ്ടെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ
ഇത്തരം വളരെ സ്ത്രീകളുടെ സുരക്ഷയെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ആവശ്യമായ സുരക്ഷ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക ഇത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ അത് സംബന്ധിക്കുന്ന ഏജൻസികളുടെ പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ കർത്തവ്യമാണ്. പക്ഷേ ആ നിലയിൽ നമ്മുടെ സർക്കാരും സംവിധാനങ്ങളുമെല്ലാം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയണം. കാരണം ഇത്തരം സംവിധാനങ്ങളെ കേരള സർക്കാർ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ഇത്രയും നാൾ കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കേരളത്തിലെ ടാറ്റു സ്റ്റുഡിയോകളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ഇനി വരുന്ന അന്വേഷണത്തിൽ തെളിയും. ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരാനുണ്ട് എന്ന് തന്നെ കരുതണം. കാരണം ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം ആർട്ടിസ്റ്റുകൾക്കെതിരെ ഒരു ആരോപണം, സംഭവം നടന്ന് ഏറെ നാളുകൾക്ക് ശേഷം വരുമ്പോൾ അതിനുള്ളിൽ മറ്റൊരു പ്രശ്നം കൂടി വരുന്നുണ്ട്. കാരണം ഈ ലൈംഗികാതിക്രമം നടക്കുന്ന സമയത്ത് ഇവരുടെ അനുവാദമുണ്ടായിരുന്നു എന്നത് തെളിയിക്കുക വളരെയധികം പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ ശിക്ഷിക്കാനും അല്ലെങ്കിൽ ഇത്തരക്കാർക്കെതിരെ നടക്കുന്ന ഒരു ഗൂഢാലോചനയാണോ എന്ന് ഇത് കണ്ടുപിടിക്കാനും വളരെയധികം പ്രയാസമുണ്ട്. എന്തായാലും നമ്മുടെ യുവതലമുറയെ അല്ലെങ്കിൽ നമ്മുടെ യുവത്വത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സംവിധാനമാണിത്. ഇത്തരമൊരു ട്രെൻഡ് യുവതി യുവാക്കളിൽ വളർന്നു വരുന്നു. എന്തായാലും ടാറ്റു സ്റ്റുഡിയോകളിൽ സന്ദർശനം നടത്തുന്ന പെൺകുട്ടികൾ സമൂഹത്തിൽ വളരെ ഉന്നത സ്ഥാനീയരായിരിക്കണം, അവർക്ക് പല വിധത്തിലുള്ള സ്വാധീനമുള്ള ആളുകളായിരിക്കണം. പക്ഷേ ഇവരെ കെണിയിൽപ്പെടുത്താനും ഇവർക്ക് ലഹരി മരുന്ന് വ്യാപാരം നടത്താനും അവരെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കാനുമുള്ള ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഈ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനയാണോ എന്നെല്ലാം അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട കാര്യമാണ്. എന്തായാലും അനാരോഗ്യകരമായ നിരവധി പ്രവണതകൾ ഈ മേഖലയിലുണ്ട് എന്ന് ഈ ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കൂടുതൽ നടപടികളിലേക്ക് സർക്കാർ കടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇത്തരം മേഖലകളെ ഭാവിയിലും നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ സംസ്ഥാനത്തുണ്ടാകട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.